ഇനിയും വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക വെച്ച് ചെയ്തെടുക്കാവുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇനി ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേ സ്വല്പം കടുകിട്ടിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. ഇത് 10 വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തതാണ്. ചെറുതായിട്ട് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്. ഇനി ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടണേ. ഈ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഈ വെണ്ടയ്ക്ക ചൂടോടുകൂടി തന്നെ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ചൂടോടുകൂടി തന്നെ നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ചേർക്കുന്ന പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. നമ്മളിതിൽ വേറെ മുളക് പൊടിയോ കുരുമുളകോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.